നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഉണക്കമുന്തിരി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നിരവധി പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. പ്രത്യേകിച്ച് നാച്ചുറൽ ഷുഗേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഉണക്കമുന്തിരി നമ്മൾ വെറുതെ എങ്ങനെ കഴിക്കുന്നതാണോ നല്ലത്, അതോ ഉണക്കമുന്തിരി ഇട്ട് വെള്ളം കുടിക്കുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുന്നതാണോ അതോ ഉണക്കമുന്തിരി നേരിട്ട് കഴിക്കുന്നതാണോ കൂടുതൽ ഗുണപ്രദമെന്ന് കാണാം. മുന്തിരിയുടെ പുറം തൊലിയിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോഷക ഘടകങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുകയും നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന പോഷക ഘടകങ്ങളൊക്കെ വേഗത്തിൽ ആഗിരണം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് കഴിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ഈ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനായിട്ട് എളുപ്പം ഇങ്ങനെ വെള്ളം കുടിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഫൈബറുകൾ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ. അപ്പോൾ ഇങ്ങനെ ഉണക്കമുന്തിരി വെള്ളം നമ്മൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ആഹാരത്തിന് ശേഷം കഴിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ല്, പല്ല്, നഖം, ചർമ്മം ഒക്കെ ഇവരുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉണക്കമുന്തിരി വെള്ളം നമ്മൾ ദിവസവും രാവിലെ കഴിക്കുന്നത്. നമ്മൾ ഉണക്കമുന്തിരി വെള്ളം എന്ന് പറയുമ്പോൾ ആ വെള്ളം മാത്രമല്ല, നമ്മൾ വെള്ളത്തിലിട്ട് ആ മുന്തിരിയും കൂടെ നമുക്ക് ചവച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാം. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം, നമ്മൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്ന് കഴുകിയിട്ട് വേണം വെള്ളത്തിലിടാൻ. നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുട്ടികൾക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ, കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു ടീസ്പൂൺ, കുറച്ചും കൂടി വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ വരെ നമുക്ക് ഇടാവുന്നതാണ്. ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക അത്. എന്നിട്ട് രാവിലെയാണ്, രാവിലെ വെറും വയറ്റിലോ അതല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമോ കഴിക്കാം. അത് ഓരോ കണ്ടീഷനും പറയുമ്പോൾ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമ്മൾ പറയാം. ഉണക്കമുന്തിരിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിന് ഇത് ഒത്തിരി നല്ലതാണ്. കുട്ടികളിലാണെങ്കിൽ എല്ലിൻ്റെ വളർച്ചയ്ക്ക് ഇത് നന്നായിട്ട് സഹായിക്കും. അതുപോലെ ഇപ്പോൾ പ്രായമായവരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടുവേദന അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ, ഇപ്പോൾ മെനോപോസൊക്കെ അടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ്, അതുപോലെ ബോൺ ഡെൻസിറ്റി കുറയുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് നമ്മൾ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെ തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രത്യേകം ഒരു ഡയറ്റൊക്കെ ശീലിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണക്കമുന്തിരി ഇതുപോലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. അത് നമുക്ക് പിന്നീടുള്ള നമ്മുടെ ആ ഒരു ദിവസത്തേക്കുള്ള വിശപ്പ് അധികം വർദ്ധിക്കാതിരിക്കാനായിട്ടും നമ്മൾ ഈ വെള്ളത്തോട് കൂടി ആ ഉണക്കമുന്തിരിയും കൂടെ കഴിക്കുമ്പോഴത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. ധാരാളം അയൺ കണ്ടൻറ്റ് ഇതിലുള്ളതുകൊണ്ട്, അതായത് ഇരുമ്പിൻ്റെ അംശം നല്ലപോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിളർച്ചയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വിളർച്ച ഉള്ളവരാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് വളരെ നല്ലൊരു ഔഷധമാണ് ഇങ്ങനെ ഈ മുന്തിരി വെള്ളം കുടിക്കുന്നത്. HB ലെവലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ പല നമ്മുടെ ഡയറ്റിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് രാവിലെ ഈ ഉണക്കമുന്തിരി വെള്ളം നമ്മുടെ ആഹാരത്തിന് ശേഷം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. HB കൗണ്ട്, അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫൈബർ കണ്ടൻറ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് നല്ലൊരു സൊല്യൂഷനാണ്, നല്ലൊരു റെമഡിയാണ് ഈ ഒരു മുന്തിരി വെള്ളം രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത്. മുതിർന്നവരാണെങ്കിൽ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. രാത്രി കിടക്കാൻ നേരവും 2 നേരവും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലം മുറുകി പോകാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അവർക്ക് മുന്തിരി കൊടുക്കരുത്, ആ വെള്ളം മാത്രം, മുന്തിരി ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം അരിച്ച്
വെച്ചിട്ട് ആ വെള്ളം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. രാവിലെ 2 ടീസ്പൂൺ, ഉച്ചയ്ക്ക് 2 ടീസ്പൂൺ, രാത്രി 2 ടീസ്പൂൺ, അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമുക്ക് കൊടുക്കുക. കുറച്ചും കൂടെ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞെരടി പിഴിഞ്ഞ് ആ ഒരു വെള്ളം കൊടുക്കുന്നത് നന്നായിരിക്കും. ഫോസ്ഫറസ് കണ്ടന്റ് ഇതിൽ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണത്തിൽ വളരെ നല്ലതാണ് ഈ മുന്തിരി വെള്ളം ദിവസവും കുടിക്കുന്നത്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഒക്കെ ആകുമ്പോൾ വല്ലാതെ മുഖക്കുരു ഉണ്ടാകുക, മുഖത്ത് ആ ഒരു ഡൾനെസ് ഫീൽ ചെയ്യൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിവസവും രാവിലെ ഇത് കുടിക്കാവുന്നതാണ്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, അതായത് രക്തശുദ്ധിക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധമാണ് മുന്തിരി വെള്ളം. അപ്പോൾ ദിവസവും രാവിലെ മുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നന്നായിട്ട് മുടി വളരാനായിട്ടും ഒക്കെ നല്ലതാണ് മുന്തിരി വെള്ളം കുടിക്കുന്നത്. കുട്ടികളിൽ ബുദ്ധി വികാസത്തിനായിട്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ മുന്തിരി വെള്ളം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ദിവസവും മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സംശയം ചോദിച്ചവർക്കൊക്കെ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരു 10-15 ദിവസത്തോളം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഇടുക, കഴിക്കാൻ പാടില്ല, എന്നിട്ട് വീണ്ടും നമ്മളിത് തുടങ്ങുക. ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.